വിശ്വസിക്കുന്നു ഇത് ഞങ്ങളുടെ ആദ്യത്തെ വീഡിയോ ആണ് നല്ല അടിപൊളി ചിക്കൻ ഫ്രൈ റെസിപ്പിയാണ് പറയുന്നത് ഇത് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യൂ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് ആ നോട്ടിഫിക്കേഷൻ ചെയ്യുന്നു ഞങ്ങൾ എപ്പോൾ എപ്പോൾ വീഡിയോ ചെയ്യുന്നോ അപ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും ഓക്കെ അപ്പം നമുക്ക് റെസിപ്പിയിലേക്ക് കടക്കാം അപ്പം ചിക്കൻ ഫ്രൈ ചെയ്യാൻ ആവശ്യമായ സാധനങ്ങൾ നമുക്ക് പരിചയപ്പെടാം 2 കിലോ ചിക്കൻ 2 മുട്ട 2 കഷ്ണം ഇഞ്ചി 1 വെളുത്തുള്ളി 5 ടീസ്പൂൺ കുരുമുളക് 5 ഏലക്ക 3 ടീസ്പൂൺ പെരിഞ്ചീരകം ഇനി നമുക്ക് ചിക്കൻ ആവശ്യമുള്ള പൊടി പരിചയം കോൺഫ്ലവർ ചിക്കൻ മസാല ഗരം മസാല മഞ്ഞൾപ്പൊടി മുളക് പൊടി 5 ടീസ്പൂൺ കോൺഫ്ലവർ 2 ടീസ്പൂൺ ചിക്കൻ മസാല 3 ടീസ്പൂൺ ഗരം മസാല 2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി 2 ടീസ്പൂൺ സോയാ സോസ് പിന്നെ ചിക്കൻ ഫ്രൈ ചെയ്ത് കഴിഞ്ഞിട്ട് അത് ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് സവാളയും കരിയാപ്പലയും എടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് ആദ്യം ഞാൻ ഈ ചിക്കൻ കുക്കറിലൊന്ന് വേവിച്ചതിന് ശേഷമാണ് ഫ്രൈ ചെയ്യുന്നത് അപ്പം നമുക്ക് ആദ്യം വേവിക്കാം ഇനി നമുക്ക് ചിക്കൻ വേവിക്കാൻ നോക്കാം ഇതിലേക്ക് കുറച്ച് മഞ്ഞപ്പൊടിയും കുറച്ച് ഉപ്പും അതെ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് നമുക്ക് വേവിച്ചെടുക്കാം അപ്പോൾ നമ്മുടെ ചിക്കൻ വെന്തിട്ടുണ്ട് ഇനി അപ്പോൾ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പൊടികൾ ഇതിലേക്ക് ഇട്ടു കൊടുക്കാം ഇനി നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചിക്കനിലോട്ട് ഇട്ടു കൊടുക്കാം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും പിന്നെ കുറച്ച് വെല്ലുള്ളിയുടെ പേസ്റ്റും പെരിഞ്ചീരകവും കുരുമുളകും അരച്ചതും കൂടി മിക്സ് ചെയ്യാം ഇനി ഈ കൂട്ടിലേക്ക് നമുക്ക് ഒരു നാരങ്ങയുടെ നീര് പിഴിഞ്ഞ് ചേർക്കാം ഇത് ചിക്കനെ കുറച്ചും കൂടി സോഫ്റ്റ് ആക്കാൻ സഹായിക്കും ഇനി ഇതിലേക്ക് 2 മുട്ട പൊട്ടിച്ച് ചേർക്കാം നാരങ്ങയ്ക്ക് പകരം തൈരോ വിനാഗിരിയോ എന്ത് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം എല്ലാം കൂടെ നന്നായിട്ട് ഈ ചിക്കൻ കഷ്ണത്തിൽ പുരട്ടിയിട്ട് ഒരു 1/4 അല്ലെ 1 മണിക്കൂർ നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം അതിനുശേഷമേ ഇത് വറുക്കാവും എങ്കിലേ നല്ല ക്രിപ്സി ആയിട്ടുള്ള ചിക്കൻ നമുക്ക് കിട്ടത്തുള്ളൂ അപ്പോൾ നമ്മൾ അരപ്പെല്ലാം ഈ ചിക്കൻ കഷ്ണത്തിൽ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഇതൊരു 1/4 മണിക്കൂർ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം ആ സമയത്ത് നമുക്ക് ഇതിന് ഡെക്കറേറ്റ് ചെയ്യാനുള്ള വെല്ലുള്ളിയും തക്കാളിയും കറിവേപ്പിലയും പച്ചമുളകും കൂടെ ഒന്ന് വഴറ്റിയെടുക്കാം ഇനി നമുക്ക് അടുപ്പത്ത് പാൻ വെച്ചിട്ട് പാൻ നന്നായി ചൂടായി കഴിയുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അതിലേക്ക് നമുക്ക് വഴറ്റാനുള്ള സാധനങ്ങൾ ഇട്ടു കൊടുക്കാം നമുക്ക് അടുപ്പിൽ ഇതുപോലൊരു പാൻ വെച്ചിട്ട് വെളിച്ചെണ്ണ നന്നായി ചൂടായി കഴിയുമ്പോൾ ഇതുപോലെ വെല്ലുള്ളി ഇട്ട് കൊടുത്ത് നമുക്ക് ഫ്രൈ ചെയ്യാം ഇതിലേക്ക് ആവശ്യമായ ഉപ്പും വേണമെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ലേശം മഞ്ഞൾപ്പൊടിയും മുളകുപൊടിയും മസാലപ്പൊടിയോ കുരുമുളകോ ചേർത്ത് കൊടുക്കാം നന്നായി വഴഞ്ഞ ശേഷമേ ഇതിലേക്ക് പച്ചമുളകും കറിവേപ്പിലയും ഇട്ട് കൊടുക്കാവും പിന്നെ ചെറിയ സിമ്മിട്ടിട്ട് തക്കാളി ജസ്റ്റ് ഒന്ന് ഇതിലിട്ട് ഇളക്കി എടുത്താൽ മതി ഒത്തിരി വെന്ത് കഴിഞ്ഞാൽ നമ്മൾ ആ ഉദ്ദേശിച്ച ടേസ്റ്റ് അങ്ങ് നഷ്ടപ്പെടും അതുകൊണ്ട് തക്കാളി ലാസ്റ്റിലേ ഇടാവും അപ്പം നമുക്ക് പൊടികളൊക്കെ ഇട്ട് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം അപ്പം നമ്മൾ പൊടികളൊക്കെ ഇട്ട് സവാള ഒന്ന് നല്ല രീതിയിൽ മൂത്ത് വരാൻ തുടങ്ങിയപ്പോൾ നമ്മളതിലേക്ക് പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് പരട്ടിയെടുക്കാം ഇതിലേക്ക് നമ്മൾ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം
എന്നിട്ട് നന്നായിട്ട് വരട്ടും. നമ്മൾ അവസാനമേ ഇതിൽ തക്കാളി ചേർത്ത് കൊടുക്കട്ടുള്ളൂ. ഞാൻ ആദ്യം കടു വറുത്തതിന് ശേഷമാണ് വെല്ലുള്ളിയും പച്ചമുളകും കറിവേപ്പിലയും ഇട്ട് ഇതുപോലെ നന്നായിട്ട് വഴറ്റിയെടുത്തത്. ഇതിലേക്ക് നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. നമ്മളിപ്പോൾ ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. തക്കാളി ജസ്റ്റ് നമ്മളൊന്ന് ഇതിലേക്കിട്ട് ഇളക്കിയെടുത്താൽ മതി. എന്നിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം. ഇതിൻ്റെയൊക്കെ ചൂടുകൊണ്ട് ഈ തക്കാളി വെന്തിട്ട് കൂടും. അപ്പം നമ്മൾ മാഗ്നേറ്റ് ചെയ്ത് വെച്ചിരുന്ന ചിക്കൻ ഇപ്പം 3/4 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മൾ അടുപ്പിലേക്ക് പാൻ വെച്ചിട്ട് എണ്ണ നന്നായി ചൂടായതിന് ശേഷം അതിലേക്ക് ഓരോ കഷ്ണങ്ങൾ ഇട്ട് കൊടുത്ത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മൾ ചിക്കന് ഈ ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം നല്ല ബ്രൗൺ ആകുന്നത് വരെ നമുക്കിത് മുരിച്ചെടുക്കാം. അപ്പം നമ്മുടെ ക്രിപ്സിയായ ചിക്കൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ അബിക്കുട്ടൻ അത് ടേസ്റ്റ് ചെയ്യാൻ തുടങ്ങുകയാണ്. ടേസ്റ്റ് ചെയ്ത് നോക്കിക്കേ അബിക്കുട്ട, എങ്ങനെയുണ്ട്? സൂപ്പറായിട്ടുണ്ട്. ക്രിപ്സിയായ ചിക്കൻ ഫ്രൈയോടൊപ്പം നല്ല പുഴുങ്ങിയ കപ്പയും ഉണ്ട്. അപ്പം നല്ല കോമ്പിനേഷനാണ് ചിക്കൻ ഫ്രൈയും കപ്പയൊക്കെ. ഇപ്പം ഈ മഴക്കാലത്തൊക്കെ നല്ല ചൂടോടെ നല്ല കപ്പയും ചിക്കൻ ഫ്രൈയും കൂടെ കഴിക്കുന്നത് നല്ല രസമായിരിക്കും. അപ്പം ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു റെസിപ്പിയുമായി വീണ്ടും ഞങ്ങൾ എത്തുന്നതുവരെ ബൈ ബൈ. വർണ്ണേ.